ചെയ്യുകയാണ്. 1007 വളണ്ടിയർമാർ സൗദി അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഒന്ന് ഹറമിലും അതുപോലെ മിനായിലും അജസിയയിലുമായി സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. ആർസിയുടെ പ്രസ്ഥാനത്തിന്റെ ഈ സേവന പ്രവർത്തനത്തെ തങ്ങളെ പറയുക എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നും. സ്വാഗതം ചെയ്യപ്പെടേണ്ടതല്ല, എന്റെ ബാധ്യതയാണ്. നമ്മുടെ കുട്ടികൾ, നമ്മുടെ പ്രവർത്തകർ, അവരെ സന്തോഷിപ്പിക്കുക, സമാധാനിപ്പിക്കുക, അവരെ ആശീർവദിക്കുക എന്നത് ഒരു സംഘടനയുടെ പ്രവർത്തനം എന്ന നിലയിൽ അതിന്റെ ബാധ്യതയാണ്. ഇവിടെ വന്ന് അല്പം തുകയില്ല, ശക്തമായ ചൂടിലും തകരാത്ത മനസ്സുമായി, പകരാത്ത ബാധവുമായി ഏത് പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും മറികടക്കാൻ സർവാത്മന സർവസ്വം സമർപ്പിച്ച പ്രവർത്തകർക്ക് വാക്കുകൾ പറയാൻ, ആശംസകൾ പറയാൻ വാക്കുകയില്ല. ആർസിയുടെ പ്രവർത്തനം എന്തെന്ന് മനസ്സിലാവണമെങ്കിൽ 9 വർഷം മുമ്പ് അച്ഛൻ വന്നപ്പോൾ ഉണ്ടായ അനുഭവങ്ങളും അത്രയാണ് ആർസി മുഖത്ത് ഉണ്ടായിരുന്നത്. ഞങ്ങളൊക്കെ മേലിലേക്ക് ചെറുപ്പറിയാൻ വരുന്ന സമയത്ത് നമ്മുടെ പ്രവർത്തന ജില്ലയിൽ നിന്ന് 10, 15, 20, 25 ആളുകൾ വന്ന് കൈകോർത്ത് മാല വിളിച്ച് കൊണ്ടുപോകുന്ന അവസ്ഥയായിരുന്നു. മൽക്കം ജീവിക്ക ഇന്ന് മിനയുടെയും കഴിസിജിയുടെയും പുതയുടെയും ഹർമിന്റെയും പരിസരങ്ങളിലൊക്കെയും ഹാജിമാരെ എന്തുവേണമെങ്കിലും സഹായിക്കാൻ അവരെ ഉപ്പമാരും ഉമ്മമാരുമായി കണ്ടു, അവരെ ആശ്വാസ വചനങ്ങൾ നൽകി, അവരെ ഉദ്യോഗസ്ഥ സ്ഥാനത്ത് അവരെ എത്തിക്കാൻ നമ്മുടെ പ്രവർത്തകർ സമർപ്പണങ്ങൾ പകരം നൽകാൻ ദ്വാരകളെല്ലാം നടത്തിയൊന്നുമില്ല. അള്ളാഹുവിന്റെ എല്ലാവിധ വിജയങ്ങളും നൽകണയാവുക, വർക്കത്തും ശ്രദ്ധയും നൽകണയാവുക. അവരുടെ ഈ പ്രവർത്തനം കൊണ്ട് ഹജ്ജായി സ്വീകരിച്ച് അവരുടെ ഹജ്ജിന് നൽകുന്ന എല്ലാ പ്രതികളും അവരുടെ നൽകണയാവുക. ചെയ്തത് വളരെ വളരെ കൂടുതലാണ്, ഇനിയും കൂടുതൽ കൂടുതൽ ചെയ്യാനുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ വർഷം ഔദ്യോഗിക കണക്കനുസരിച്ച് 4 കോടിയോളം 24 ലക്ഷത്തോളം ഹാജുമാര് ഹജ്ജിൽ സംബന്ധിച്ചിട്ടുണ്ട്. അതിൽ 1007 എന്ന് പറഞ്ഞാൽ അതിന്റെ 0.000 അങ്ങനെ പോകുമല്ലോ, അതിന്റെ ശതമാനം വരുമ്പോ അപ്പോഴും ഇനിയും വളണ്ടിയർമാരെ പരമാവധി വർദ്ധിപ്പിക്കുകയും നമ്മുടെ സന്ദേശം മറ്റുള്ളവരിലേക്കൊക്കെയും, അഥവാ ഇന്ത്യക്കാരായ ഹാജുമാർ എന്ന് മാത്രമല്ല, കേരളക്കാരായ ഹാജുമാർ എന്ന് മാത്രമല്ല, നമ്മുടെ ആർഎസ്സിയിലെ പ്രവർത്തകർക്ക് ഭാഷയിൽ നല്ല കോച്ചിങ് നൽകി അവർ ഏറ്റവും ചുരുങ്ങിയത് ഇവിടത്തെ ലോക്കൽ ഖുർആനിൽ അറബിയും അതുപോലെ തന്നെ ഇംഗ്ലീഷും ഉറുദു ഈ 3 ഭാഷയും നല്ലമായി സ്വായത്തമാക്കുന്ന അവർക്ക് അതിനുള്ള കോച്ചിങ് നൽകി അങ്ങനെ എല്ലാ ഹാജിമാരെയും നമ്മുടെ ഹാജ് തന്നെയാണ് അവരൊക്കെയും ഒരു സ്ഥാനത്തെത്തിക്കാൻ കഴിഞ്ഞാൽ മാഷാ കേരളത്തിന്റെ ഇന്ത്യയുടെ സന്ദേശം ലോകമൊട്ടും എത്തിക്കാൻ ഇത്ര സുഖകരമായ മാർഗം പറ്റുന്നില്ല. അതിലേറെ അള്ളാഹുവിന്റെ അടുക്കൽ അത് ഏറ്റവും വലിയ അംഗീകാരമായി മാറുകയും ചെയ്യും. അള്ളാഹുവിന്റെ അടുക്കൽ എല്ലാ ഹാജും അവന്റെ അതിഥികളാണല്ലോ, അത് ലോകത്തിന്റെ ഏത് മുക്ക് പോലും ഓർത്തവരാണല്ലോ. ബാങ്കില് നോക്കി ഏത് ഹാജിയുടേതാണെങ്കിലും ഏത് നാട്ടിന്റേതാണെങ്കിലും അവരൊക്കെ അവരവരുടെ സ്ഥാനത്തേക്ക് എത്തി. അത് മാത്രമല്ല, അങ്ങനെ ഈ ഭാഷയിൽ പ്രജ്ഞാനുണ്ടാകലോടുകൂടെ അവരുടെ ജോലിയിലും അവർക്കത് വലിയ മുന്നേറ്റത്തിനും അത് ശമ്പള വർദ്ധനവിനും അവർക്ക് നല്ല നല്ല ഹൈ സ്റ്റാൻഡേർഡിൽ എത്താനൊക്കെ അത് കാരണമാകുമ്പോ ആർസിയുടെ ഓരോ യൂണിറ്റുകളിലും ഭാഷ പ്രജ്ഞാന കോഴ്സുകൾ, ട്രെയിനിങ് കോഴ്സ് സെന്ററുകൾ തുടങ്ങിയ വളരെ നന്നായിരിക്കുമെന്ന് അഭിപ്രായപ്പെടുന്നു. നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ വരുന്ന കാലങ്ങളിൽ പൂർണ്ണമായി കുറ്റമറ്റതായ രീതിയിൽ നമ്മുടെ ഹജ്ജ് വളണ്ടിയർ സേവനം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ പരിശ്രമിക്കും. അല്ലാതെ തോട്ടിക്കുന്നവർക്ക് മാറാതെ ഞങ്ങൾ അവരെ വായിലപ്പോൾ ഉൾപ്പെടുത്തണമെന്ന് അറിയിക്കുകയാണ്.